ഹലോ ഫ്രണ്ട്സ് സെക്ഷൽ റീപ്രഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ അവസാന ഭാഗത്താണ് നമ്മളുള്ളത് ഇന്ന് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷനെക്കുറിച്ചാണ് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നുള്ളത് ഡബിൾ ഫെർട്ടിലൈസേഷനെക്കുറിച്ചും പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻസിനെ കുറിച്ചും നമുക്കിന്ന് മനസ്സിലാക്കാം പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് സിംഗമി എന്ന് പറയുന്ന പ്രോസസ്സ് അതായത് നമ്മൾ സാധാരണയിൽ മെയിൽ ഗമേറ്റും അതുപോലെ ഫീമെയിൽ ഗമേറ്റും തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ മെയിൽ ഗമേറ്റ്സ് പോളൻ ട്യൂബിലൂടെ വന്ന് എംബ്രിയോ സാക്കിലേക്ക് എൻറ്റർ ചെയ്ത് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് അതുപോലെ രണ്ട് മെയിൽ ഗമേറ്റ്സ് ഉണ്ടാവും അല്ലേ അതിൽ ഒരു മെയിൽ ഗമേറ്റ്സ് എക്സെല്ലുമായി ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റേ മെയിൽ ഗമേറ്റ്സ് പോളാർ ന്യൂക്ലിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഫ്യൂസ് ചെയ്യുന്നുണ്ട് അതിനെ നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് പറയുക ഈ രണ്ട് പ്രോസസ്സിനെയും കൂടി ഒരുമിച്ചാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും ഫ്യൂസ് ചെയ്തിട്ട് എക്സെൽ സൈഗോട്ട് ഉണ്ടാവും അല്ലേ ഈ സൈഗോട്ടിൻ്റെ സൈഗോട്ട് പിന്നീട് എന്തായി മാറും എംബ്രിയോ ആയി മാറും അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ സീഡ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നെല്ലാമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എംബ്രിയോ എംബ്രിയോസാക്കിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അവിടെ നമ്മൾ ആൻറ്റി പോഡൽ സെൽസും അതുപോലെ തന്നെ മൈക്രോ പൈലാർ എൻഡിലുള്ള എഗ് അപ്പാറട്ടസൊക്കെ കണ്ടു അല്ലേ ഞാനതൊന്ന് റിവൈസ് ചെയ്യാം അതായത് എംബ്രിയോ എംബ്രയോസാക്കിൽ നമുക്ക് മൈക്രോ പൈലാർ എൻ്റിൽ സെൻറ്ററിൽ ഒരു എക്സെല്ലും അതുപോലെ രണ്ട് സൈനർജിറ്റ്സുമാണ് ഉണ്ടായിരുന്നത് അവർ നമ്മൾ ഹെൽപ്പർ സെൽസ് എന്നൊക്കെ വിളിച്ചിരുന്നു അല്ലേ അതുപോലെ ചലാസൽ എൻഡിൽ നമുക്കുണ്ടായിരുന്നത് ആൻറ്റി പോഡൽസ് ആണ് ദെൻ സെൻ്ററിൽ രണ്ട് പോളാർ ന്യൂക്ലിയസുമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ ഇനി നമുക്ക് എഗ്ഗപ്പാററ്റസ് അതുപോലെ ആൻറ്റി പോഡസ് ഇവയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കൂടി റിവൈസ് ചെയ്തതിനു ശേഷം ഫെർട്ടിലൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം ഓക്കെ എഗ്ഗപ്പാററ്റസ് ഈസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് മൈക്രോ പൈൽ എൻഡ് ഓഫ് ദി ഓവ്യൂൾ ഓവ്യൂളിൻ്റെ മൈക്രോ പൈലാർ എൻഡിലാണ് എന്തുള്ളത് എഗ്ഗപ്പാറട്ടസ് ഉള്ളത് അതുപോലെ ചലാസൽ എൻഡിലാണ് ആൻറ്റി പോഡൽസ് ഉള്ളത് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ത്രീ സെൽസ് മൂന്ന് സെൽസ് ആണ് എഗപ്പാറട്ടസിലുള്ളത് ദ സെൻട്രൽ സെല്ലീസ് ദി സെൽ അല്ലേ ഇവിടെ നമ്മുടെ പിക്ചറിൽ താഴ്ഭാഗത്ത് ഈ ഒരു ഏരിയനാണ് നമ്മൾ മൈക്രോ പൈലറെൻ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെയുള്ള ഈ രണ്ട് സെല്ലും ഫ്രണ്ടിലുള്ള രണ്ട് സെല്ലും എന്താണ് സൈനർജിഡ്സിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ ഇതൊരു സെല്ലാണ് ഇത് മറ്റൊരു സെല്ലാണ് ഇനി ബാക്കിലുള്ള ഈ സെല്ലാണ് നമ്മുടെ എഗ്സെല്ലെന്ന് പറയുന്നത് ഓക്കെ ഞാനത് ബ്ലൂ കളർ കൊണ്ട് വരക്കാം ഓക്കെ ഒരു കളറാണ് ഈ ഒരു സെല്ലാണ് സെൽ എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് സെല്ലുള്ള അപ്പാരറ്റസ് ആണ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതാണ് എഗ് അപ്പാരട്ടസ് റെഡിയാണല്ലോ ഇനി സെൽ ഹാസ് എ വാക്യൂൾ ടുവേർഡ്സ് ദി പെരിഫറി ആൻഡ് ന്യൂക്ലിയസ് ടുവേർഡ്സ് ദി സെൻറ്റർ ഇവരുടെ എഗ്സെല്ലിൻ്റെയും സൈനർജിറ്റ്സിൻ്റെയും ന്യൂക്ലിയസും പെരിഫറിയും ന്യൂക്ലിയസും അതുപോലെ തന്നെ വാക്യൂൾസും എങ്ങനെയാണ് ഉള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് സെൻറ്ററിലുള്ള ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത് ഇതാണ് സെൻറ്ററിലുള്ള എക്സ് അതുപോലെ പെരി രണ്ട് സൈനർജിഡ്സുമാണ് എക്സ് കൂടെ ഉള്ളത് അല്ലേ അപ്പോൾ എക്സ് ഇത് മൈക്രോപൈലാർ പൈലാർ എൻഡാണല്ലോ ഓക്കെ അപ്പോൾ എക്സെല്ലിൻ്റെ ന്യൂക്ലിയസ് ഉള്ളത് സെൻറ്ററിലേക്കാണ് ഇതാണ് എക്സെല്ലിൻ്റെ ന്യൂക്ലിയസ് അതേസമയത്ത് സൈനർജിഡ്സിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പെരിഫറിയിലേക്കാണ് പെരിഫറി ഭാഗത്താണ് അതായത് ഈ എംബ്രിയോസാക്കിൻ്റെ മൈക്രോപൈല റെൻഡിലേക്കാണ് ഇവരുടെ രണ്ടാളുടെയും സൈനർജിഡ്സിൻ്റെ രണ്ടിൻ്റെയും ന്യൂക്ലിയസ് ഉള്ളത് ഇനി അതേസമയം വാക്യൂൾ ഉള്ളത് വാക്യൂൾസ് എക്സ് വാക്യൂൾ ആണ് പെരിഫറിയിലേക്കുള്ളത് അതേസമയത്ത് സൈനർജിഡ്സിൻ്റെ രണ്ടിൻ്റെയും വാക്യൂൾസ് ഉള്ളത് സെൻട്രൽ സെല്ലിനെ ടൂ വേർഡ്സ് ആയിട്ടാണ് അല്ലെങ്കിൽ സെൻറ്ററിലേക്കാണുള്ളത് ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്സ് ന്യൂക്ലിയസ് സെൻറ്ററിലും അതുപോലെ പെരിഫറിയിൽ ആരാണുള്ളത് വാക്യൂളും അതേസമയത്ത് സൈനർജിഡ്സിൻ്റെ വാക്യൂൾസ് സെൻ്ററിലും ന്യൂക്ലിയസ് പെരിഫറിയിലുമാണ് ഉള്ളത് ഓക്കെ എക്സ് ഹാസ് എ വാക്യൂൾ ടുവേഴ്സ് ദ പെരിഫറി ആൻഡ് ന്യൂക്ലിയസ് ടുവേഴ്സ് ദി സെൻറ്റർ ദ അഡ്ജോയിനിങ് ടു സെൽസ് ആർ സൈനർജിഡ്സ് ദ സൈനർജിഡ്സ് ഹാവ് ന്യൂക്ലിയസ് ടുവേഴ്സ് ദി പെരിഫറി ആൻഡ് വാക്യൂൾസ് ടുവേഴ്സ് ദി സെൻറ്റർ ഓക്കെ സൈനർജിഡ്സിൽ വാക്യൂൾസ് സെൻ്ററിലും അതുപോലെ ന്യൂക്ലിയസ് പെരിഫറിയിലുമാണ് ഉള്ളത് ദ സൈനർജിറ്റ്സ് ബിയർ ഫിലിഫോം അപ്പാരറ്റസ് ഇൻ ദി മൈക്രോ പൈലർ റീജിയൻ ദ സൈനർജിറ്റ് ഡീജനറേറ്റ് ആഫ്റ്റർ ദി എക്സെൽ ഹാസ് ബീൻ ഫെർട്ടിലൈസ്ഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട് അല്ലേ സൈനർജിറ്റ്സിൽ ഇവരുടെ ഫംഗ്ഷനും നമ്മൾ പറഞ്ഞിരുന്നു അപ്പം ഇതാണ് എന്ത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അവരാണ് നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത് മൈക്രോപൈലാ റെൻ്റിലെ എഗ് അപ്പാരറ്റസിലെ സൈനർജിറ്റ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവർ കാണപ്പെടുന്നത് അല്ലെ ഫിലിഫോം അപ്പാരറ്റസ് ഓക്കെ ഇനി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സെല്ലിന്റെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ എന്താ ചെയ്യുക സൈനർജിറ്റ്സ് ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യാം ഓക്കെ മറ്റു ഫംഗ്ഷൻസ് ഒന്നും സൈനർജിറ്റ്സിനില്ല ഇനി ഫിലിഫോം അപ്പാറട്ടസിന്റെ ഫംഗ്ഷൻസ് പ്രധാനപ്പെട്ട മൂന്ന് ഫങ്ഷൻസ് ഫിലിഫോം അപ്പാരറ്റസ് നിർവഹിക്കുന്നുണ്ട് അതിലൊന്നാമത്തേത് ദി അബ്സോപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻഡ് ദി എംബ്രിയോസാക്ക് ഇതാണ് എംബ്രിയോ എംബ്രിയോ എംബ്രിയോസാക്കിൻ്റെ ഇതാണ് സൈനർജിഡ് ഇത് എക്സെല് അതുപോലെ ഇത് മറ്റൊരു സൈനർജിഡ് അല്ലേ അപ്പോൾ ന്യൂട്രിയൻസ് എംബ്രിയോ എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലേക്ക് ന്യൂട്രിയൻസ് എടുക്കുക എന്നുള്ളത് എന്താണ് അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ് അത് ഒരു ഫുഡ് എടുക്കുക എന്നുള്ളത് ഈ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ അതിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഒരു ഫംഗ്ഷനാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ ഞാനിവിടെ ഫിലിഫോം അപ്പാരറ്റസിനെ വേറൊരു കളർ കൊണ്ട് ചെറിയ രൂപത്തിൽ വരക്കാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഫിലിഫോം അപ്പാരറ്റസ് അല്ലേ അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നതിലും എംബ്രിയോ എംബ്രിയോസാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിലും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിലും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഒരു ഫംഗ്ഷൻ രണ്ടാമത്തേത് ഡയറക്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ് ബൈ റിലീസിങ് കെമിക്കൽസ് അതായത് നമ്മുടെ സ്റ്റിഗ്മയിൽ നിന്നും സ്റ്റിഗ്മയിൽ നിന്നും സ്റ്റിഗ്മയിലൂടെ ആര് വരുന്നുണ്ട് നമ്മുടെ പോളൻ ട്യൂബ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഫിലിഫോമപ്പാരറ്റസ് കെമിക്കൽസ് റിലീസ് ചെയ്യുകയാണ് ചെയ്യുക കെമിക്കൽസ് റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും കെമിക്കൽസ് റിലീസ് ചെയ്തിട്ട് ഈ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ ഗൈഡ് ചെയ്യും അതായത് കെമി ഈ എന്താ പറയുക ഫിലിഫോമപ്പാരറ്റസ് റിലീസ് ചെയ്യുന്ന കെമിക്കൽസിന് ടു വേർഡ്സ് ആയിട്ടായിരിക്കും പോളൻ ട്യൂബ് ഗ്രോ ചെയ്യുന്നത് അങ്ങനെ പോളൻ ട്യൂബിനെ എംബ്രിയോ എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലേക്ക് ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് എന്താ പറയുക ഗൈഡ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ് ഫിലിഫോമപ്പാററ്റസിൻ്റെ ഡ്യൂട്ടിയാണ് അവരത് ചെയ്യുന്നത് കെമിക്കൽ റിലീസ് ചെയ്തിട്ടാണ് ഓക്കെ കീമോട്രോപ്പിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കീമോട്രോപ്പിക്സ് കീമോട്രോപ്പിസം എന്നാണ് നമ്മളതിനെ പറയാം കെമിക്കൽസിന് ടു വേർഡ്സ് ആയിട്ട് മൂവ് ചെയ്യുന്നതിന് നമുക്ക് ജിയോട്രോപ്പിസം ഹൈഡ്രോട്രോപ്പിസം ഒക്കെ അറിയാം അല്ലേ ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ സോയിലിന് ടു വേർഡ്സ് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ വാട്ടറിന് ടൂ വേർഡ്സായിട്ട് മൂവ് ചെയ്യുന്നതാണ് അതുപോലെ ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ലൈറ്റിന് ടൂവേർഡ്സ് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് അതുപോലെ ഇവിടെ നമുക്ക് കീമോട്രോപ്പിസം എന്ന് പറയാൻ പറ്റും ഓക്കെ ഇനി ആക്ട് എസ് എ ഷോക്ക് അബ്സോർബർ ഡ്യൂറിങ് ദി പെനിട്രേഷൻ ഓഫ് പോളൻ ട്യൂബ് അതായത് പോളൻ ട്യൂബ് എംബ്രിയോ എംബ്രിയോസാക്കിലേക്ക് ഇടിച്ചു കയറി വരുന്ന സമയത്ത് അവിടെ ഷോക്ക് അബ്സോർബർ ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതും ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷനാണ് മൂന്ന് ഫംഗ്ഷനാണ് നമ്മൾ കണ്ടത് ഒന്ന് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നു അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എംബ്രിയോ സാക്കിലേക്ക് അല്ലേ അതുപോലെ രണ്ടാമത്തത് പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ ഗൈഡ് ചെയ്യുന്നു മൂന്നാമത്തത് ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യുന്നു ഓക്കെ ഇനി ദ ഫിനോമിനൺ ഓഫ് ഡെവലപ്മെൻറ് ഓഫ് പോളൻ ട്യൂബ് ഇസ് കാൾഡ് സൈഫണോഗമി നമ്മൾ ഈ കുറിച്ച് ഓൾറെഡി പഠിച്ചു പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പോളൻ ഗ്രെയിൻ എന്തെയും സ്റ്റിഗ്മയിൽ വന്നിട്ട് നിൽക്കും അല്ലേ ഈ സ്റ്റിഗ്മയിൽ നിന്ന് പോളൻ ട്യൂബ് വഴിയാണ് എന്ത് ചെയ്യുക മേൽ ഗമേറ്റും അത് മേൽ ഗമേറ്റ്സ് രണ്ടെണ്ണം എന്ത് ചെയ്യുക ഉള്ളിലേക്ക് വരിക അപ്പോൾ ആദ്യം സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്തിട്ട് ആ ട്യൂബ് ഇങ്ങനെ വലുതായി വന്ന് അതിൻ്റെ ഉള്ളിലൂടെയാണ് മേൽ ഗമേറ്റ്സ് വരിക ഓക്കെ അപ്പോൾ ഈ പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ സൈഫണോഗമി എന്നാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് ടേം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് സൈഫണോഗമി എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്നിട്ട് എന്താ പറയുക ലാൻഡ് ചെയ്തതിൻ്റെ ശേഷം പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് സൈഫണോഗമി ഒക്കെ എ ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ഓവർ ദി സ്റ്റിഗ്മ ഇനി ഒരുപാട് എന്താ പറയുക പോളൻ ഗ്രെയിൻസ് നമ്മുടെ സ്റ്റിഗ്മയിൽ വന്നിട്ട് ലാൻഡ് ചെയ്യാം അല്ലേ ലാൻഡ് ചെയ്യുകയും ചെയ്യാം അവിടെ ജെർമിനേറ്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ദ പോളൻ ട്യൂബ് മേക്സ് ഇറ്റ് വെയർ ത്രൂ ദി സോളിഡ് പാർട്ട് ഓഫ് ദി സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ ഞാനിവിടെ റഫായിട്ട് സ്റ്റിഗ്മയും സ്റ്റൈലും വരയ്ക്കാണ് ഓക്കെ ഇതാണ് നമ്മുടെ സ്റ്റൈൽ ഇതാണ് ഓവറി അല്ലേ അപ്പം ഇത് സ്റ്റിഗ്മയാണ് അല്ലേ സ്റ്റിഗ്മയിൽ വന്ന് പോളൻ കഴിഞ്ഞ് ലാൻഡ് ചെയ്യുന്നു ലാൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് പോളൻ ട്യൂബ് ഫോം ചെയ്തിട്ട് പോളൻ ട്യൂബ് ഇങ്ങനെ ഗ്രോ ചെയ്ത് വരികയാണ് അല്ലേ എംബ്രിയോ സാക്കിളിലേക്കാണ് വരുന്നത് ഓക്കെ അപ്പം ഈ സ്റ്റൈലിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒന്നുകിൽ സോളിഡ് സ്റ്റൈൽ ആയിരിക്കും അല്ലെങ്കിൽ ഹോളോ സ്റ്റൈൽ ആയിരിക്കും രണ്ട് ടൈപ്പ് സ്റ്റൈൽ ഉണ്ടാവും സ്റ്റൈല് ഒന്നുകിൽ സോളിഡ് ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ഹോളോ ആയിരിക്കും സോളിഡ് സ്റ്റൈലാണെങ്കിൽ സോളിഡ് സ്റ്റൈൽ ആണെങ്കിൽ എന്താണ് ഈ സ്റ്റൈലിൻ്റെ ഉള്ളിലുള്ള ടിഷ്യൂസിനെ സെൽസിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ ഉള്ളിലേക്ക് വരാൻ അപ്പോൾ മാത്രമേ അതിന് സ്പേസ് ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം പോളൻ ട്യൂബ് സ്വന്തമായിട്ട് തന്നെ കെമിക്കൽസ് ഒക്കെ റിലീസ് ചെയ്തിട്ട് പെക്റ്റിനേസസ് പോലത്തെ കെമിക്കൽസ് റിലീസ് ചെയ്തിട്ട് ഇവരെ അല്ലെങ്കിൽ എൻസൈംസ് റിലീസ് ചെയ്തിട്ട് ഇവരെ ഡൈജസ്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു പാത്തുണ്ടാക്കിയിട്ടാണ് എന്ത് വരിക പോളൻ ട്യൂബ് വരിക അതാണ് പറയുന്നത് പോളൻ ട്യൂബ് മേക്സ് ഇറ്റ്സ് വേ ത്രൂ ദി സോളിഡ് പാർട്ട് ഓഫ് ദി സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ ഇറ്റ് സെക്രീറ്റ് പെക്റ്റിനേസസ് ആൻഡ് ഹൈഡ്രോലിറ്റിക് എൻസൈംസ് എന്തിനാണ് പെക്റ്റിനേസ് സെക്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സോളിഡായിട്ടുള്ള സ്റ്റൈലാണെങ്കിൽ അവിടെ എന്താണ് അവരുടെ സെൽ വാളിൽ പെക്റ്റിൻ ഉണ്ടാവും അപ്പോൾ ആ പെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെക്റ്റിനേസിനെ ഇവർ റിലീസ് ചെയ്യുന്നത് ഓക്കെ സെക്രീറ്റ് ചെയ്യുന്നത് പോളൻ ട്യൂബ് ട്രാവൽസ് ഇൻട്രാസെല്ലുലർലി ആൻഡ് കീമോട്രോപ്പിക്കലി കീമോട്രോപ്പിക്കലി എന്ന് പറയാൻ കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കെമിക്കൽസിന് ടൂവേർഡ്സ് ആയിട്ടാണ് അത് മൂവ് ചെയ്യുക അല്ലേ അതുപോലെ ഇൻട്രാസെല്യുലർലി എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിലൂടെയാണ് മൂവ് ചെയ്യുക സെൽ സെല്ലിൻ്റെ ഇടയിലൂടെ അല്ല സെല്ലിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് ആര് പോവുക പോളൻ ട്യൂബ് ട്രാവൽ ചെയ്യുക ഓക്കെ ഇനീഷ്യൽ ഗ്രോത്ത് ഓഫ് ദി പോളൻ ട്യൂബ് ഹാപ്പൻസ് ബൈ യൂസിങ് ഫുഡ് പ്രസൻറ്റ് ഇൻ ദി പോളൻ ഗ്രെയിൻ ആദ്യം എന്ത് ചെയ്യും ആദ്യം ഈ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് വരുന്നതും അതിൻ്റെ ഡെവലപ്മെൻറ്റും അത് മൂവ് ചെയ്യുന്നതൊക്കെ ആദ്യത്തിൽ പോളൻ ഗ്രെയിൻസിലുള്ള ഫുഡ് റിസർവ് ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ വെജിറ്റേറ്റീവ് സെല്ലിനെ കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞിരുന്നു അവിടെ ഒരുപാട് ഫുഡ് റിസർവ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ ആ ഫുഡ് റിസർവ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക പോളൻ ട്യൂബ് വളരുക പിന്നീട് എന്ത് ചെയ്യും ഫോർ ഫർദർ ഗ്രോത്ത് ദ പോളൻ ട്യൂബ് ഒപ്റ്റൈൻസ് ഇറ്റ്സ് നറിഷ്മെൻറ്റ് ഫ്രം ദ ടിഷ്യൂ ഓഫ് സ്റ്റിഗുമ ആൻഡ് സ്റ്റൈൽ പിന്നീട് അതിന് വളർന്ന് വരാൻ വേണ്ടിയിട്ട് അതായത് എംബ്രിയോസാക്കൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പിന്നെ അത് പോകുന്ന സ്ഥലത്തിൽ അതായത് സ്റ്റിഗ്മയിലും സ്റ്റൈലിലും ഒക്കെ ഉള്ള അവിടെ നിന്നുള്ള നറിഷ്മെൻ്റ് എടുക്കുകയാണ് ചെയ്യാം ഓക്കെ സ്റ്റൈൽ മേ ബി സോളിഡ് ഓർ ഹോളോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ സ്റ്റൈലിന്റെ ഉൾഭാഗം എന്തായിരിക്കും ഹോളോ ആയിരിക്കും അല്ലെങ്കിൽ സോളിഡായിരിക്കും സോളിഡ് ആണെങ്കിൽ സോളിഡ് സ്റ്റൈൽ ഹാസ് എ സ്പെഷ്യൽ ടിഷ്യൂ നോൺ ആസ് ട്രാൻസ്മിറ്റിംഗ് ഓർ കണ്ടക്ടിഷ്യൂ ദ സെൽവാൾ ഓഫ് കണ്ടക്ടിങ് ടിഷ്യൂ ഹാസ് മോർ പെക്കിൻ ഇപ്പം ഈ പോളൻ ട്യൂബ് പോകുന്ന വഴിയിലുള്ള ടിഷ്യൂ അത് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് ടിഷ്യൂ അല്ലെങ്കിൽ കണ്ടക്ടിങ് ടിഷ്യൂ എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് അവിടെ അവരുടെ സെൽവാളിൽ പെക്റ്റിനാണ് ഉണ്ടാവുക ആ പെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പെക്കിനേസസ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞത് ഓക്കെ ദ പോളൻ ട്യൂബ് ഗ്രോസ് ത്രൂ ട്രാൻസ്മിറ്റിംഗ് ടിഷ്യൂ ബൈ സെക്രേറ്റിംഗ് പെക്റ്റിനേസസ് പെക്റ്റിനേസസ് സെക്രേറ്റ് ചെയ്തിട്ടാണ് അവരെ ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക പോളിംഗ്സ് മുമ്പോട്ട് പോവുക ഓക്കെ ഹോളോ സ്റ്റൈൽ ഹാസ് എ കനാൽ ലൈൻഡ് ബൈ സ്പെഷ്യൽ ലാർജ് സെൽസ് അതേസമയത്ത് ഹോളോ സ്റ്റൈൽ ആണെങ്കിൽ അവിടെ ഫുള്ളായിട്ട് എന്തുണ്ടാവില്ല ടിഷ്യൂസ് ഉണ്ടാവില്ല അല്ലെ അവിടെ ഉൾ ഉൾഭാഗം ഉൾഭാഗത്തൊരു കനാലാണ് ഉണ്ടാവുക അപ്പോൾ ആ കനാലിലെ ലൈൻ ചെയ്യുന്ന പ്രത്യേകം സെൽസ് ഉണ്ടാവും ആ സെൽസിൽ നിന്ന് നറിഷ്മെന്റ് എടുത്തിട്ടാണ് നമ്മുടെ പോളൻ ട്യൂബ് അതിൻ്റെ ഉള്ളിലൂടെ പോവുക ഓക്കെ ദ പോളൻ ട്യൂബ് ട്രാവൽസ് അലോങ് ദി ലൈനിങ് ഓഫ് കനാൽ ഇൻ ഹോളോ സ്റ്റൈൽ ഡ്രോയിങ് നറിഷ്മെൻറ്റ് ഫ്രം ഇറ്റ്സ് ലിവിങ് സെൽസ് ഹോളോ സ്റ്റൈൽ ആണെങ്കിൽ എന്തെയും ഈ അതിൻ്റെ ലൈനിങ്ങിലുള്ള ഹോളോ ഭാഗത്തിൻ്റെ ലൈനിങ്ങിലുള്ള സെൽസിൽ നിന്നും നറിഷ്മെന്റ് എടുത്തിട്ടാണ് പോളൻ ട്യൂബ് ഉള്ളിലേക്ക് പോവുക ദ ഫുഡ് ഈസ് അബ്സോർബ്ഡ് ബൈ ഡിഫ്യൂഷൻ ഈ ലൈനിങ്ങിലുള്ള സെൽസിൽ നിന്നും എന്താണ് ഫുഡ് നമ്മുടെ പോളൻ ട്യൂബ് എടുക്കുന്നത് ഡിഫ്യൂഷൻ വഴയാണ് നമ്മൾ ആദ്യം പറഞ്ഞു ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ പോളിൻ ഗ്രെയിൻസിൽ തന്നെയുള്ള ഫുഡ് ഉപയോഗിച്ചിട്ടാണ് പോളൻ ട്യൂബ് വരിക എന്ന് പറഞ്ഞു അല്ലേ പിന്നീട് സ്റ്റിഗ്മ എന്നും സ്റ്റൈലിൽ നിന്നൊക്കെയാണ് ഫുഡ് എടുക്കുക എന്ന് പറഞ്ഞു അല്ലേ ആ ഫുഡ് എടുക്കുന്നത് ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് വഴയാണ് ഓക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഇനി പോളൻ ട്യൂബിന് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് എംബ്രിയോ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ ഒന്നുകിൽ ചലാസലെൻ്റിലൂടെ മുഗൾ ഭാഗത്ത് കൂടി എൻ്റർ ചെയ്യാം അല്ലേ അതല്ലെങ്കിൽ മൈക്രോ പൈലാർ എൻ്റിലൂടെ ചെയ്യാം അതുമല്ലെങ്കിൽ ചലാസലെൻഡും മൈക്രോ പൈലും അല്ലാത്ത മറ്റു ഏരിയയിലൂടെ എൻറ്റർ ചെയ്യാം ഓക്കെ ഇൻഡഗുമെൻസിൻ്റെ ഏതെങ്കിലും ഭാഗത്തു കൂടി എൻറ്റർ ചെയ്യാം അപ്പം ഇങ്ങനെ ചലാസൽ ചലാസലെൻഡിലൂടെയാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മളതിന് ചലാസോഗമി എന്ന് പറയും ഇനി അതല്ല മൈക്രോ പൈലാർ എൻഡിലൂടെയാണെങ്കിൽ പോറോഗമി എന്ന് പറയും അതുപോലെ ഇൻഡഗുമെൻറ്റിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കൂടെയാണെങ്കിൽ അത് നമ്മൾ മേസോഗമി എന്നാണ് പറയുന്നത് ഓക്കെ മൂന്നിനും ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അതായത് ഇതാണ് മൈക്രോ പൈലാർ എൻഡ് അല്ലേ പോളൻ ട്യൂബ് ഇതാണ് പോളൻ ട്യൂബ് ഇങ്ങനെയാണ് എൻറ്റർ ചെയ്യുന്നത് മൈക്രോ പൈലാർ എൻഡിലൂടെയാണ് എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക പോറോഗമി എന്ന് പറയുക മൈക്രോ എന്ന് പറയുന്നത് ഒരു ഹോൾ ആണല്ലോ അതുകൊണ്ടാണ് പോർ അല്ലെങ്കിൽ പോറോഗമി എന്ന് പറയുന്നത് ഇനി ആണെങ്കിൽ ഇതാണ് ചലാസലെൻഡ് ഇതിലൂടെയാണ് മൈക്രോ സോറി പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിന് ചലാസോഗമി എന്ന് പറയും സെൻറ്ററിലൂടെയാണെങ്കിൽ അതായത് ഇൻഡഗുമെൻസിലൂടെയാണെങ്കിൽ അതിനെ മീസോ ഗി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം അങ്ങനെ പോളൻ ട്യൂബിലൂടെ നമ്മുടെ മെയിൽ ഗമേറ്റ്സ് വന്നു അല്ലെ ഇനി ഫെർട്ടിലൈസേഷൻ നടക്കണം പ്രധാനപ്പെട്ട ആണ് ഫെർട്ടിലൈസേഷൻ ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ഈസ് കാൾഡ് സിംഗമി ഓർ ഫെർട്ടിലൈസേഷൻ അതായത് നമ്മളെ ഈ പോളൻ ട്യൂബിൻ്റെ ഉള്ളിലൂടെ ആരൊക്കെ വരുന്നുണ്ട് രണ്ട് മെയിൽ ഗമേറ്റ്സ് വരുന്നുണ്ട് അല്ലേ അതായത് നമുക്ക് വെജിറ്റേറ്റീവ് സെല്ലും അതുപോലെ ജനറേറ്റീവ് സെല്ലും കിട്ടിയിരുന്നു പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചപ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും ഈ ജനറേറ്റീവ് സെല്ലിൽ രണ്ട് മെയിൽ ഗമേറ്റ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ രണ്ട് മെയിൽ ഗമേറ്റും ഒരു വെജിറ്റേറ്റീവ് സെല്ലിൽ ന്യൂക്ലിയസുമാണ് എന്ത് ചെയ്യുന്നത് പോളൻ ട്യൂബിലൂടെ വരുന്നത് അതിൽ ഒരു മെയിൽ ഗമേറ്റ് എന്ത് ചെയ്യും ഫീമെയിൽ ഗമേറ്റുമായിട്ട് ഫീമെയിൽ ഗമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യും അതിനാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിംഗമി എന്ന് പറയാൻ അപ്പോൾ സിംഗമി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മെയിൽ ഗമേറ്റ് എഗ് അല്ലെങ്കിൽ ഫീമെയിൽ സെല്ലുമായിട്ട് ഫീമെയിൽ ഗമേറ്റുമായിട്ട് എംബ്രിയോസാക്കിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഫ്യൂഷൻ നടത്തുന്നതിനാണ് നമ്മൾ സിംഗമി എന്ന് പറയുക ഓക്കെ ഇൻ ആൻജിയോസ്പേംസ് ദ മെയിൽ ഗമേറ്റ്സ് ആർ ബ്രോട്ട് ടു ദി എഗ് ബൈ എ പോളൻ ട്യൂബ് പോളൻ ട്യൂബ് വഴിയാണ് എന്ത് ചെയ്യുക മെയിൽ ഗമേറ്റ്സിനെ കൊണ്ടുവരാം അതാണല്ലോ നമ്മൾ ഇത്രയും സമയം പറഞ്ഞിട്ടുള്ളത് ഓക്കെ ദി ട്യൂബ് ന്യൂക്ലിയസ് ഫ്യൂസസ് വിത്ത് വൺ ഓഫ് ദി സൈനർജിഡ്സ് ആൻഡ് ഡിജനറേറ്റ്സ് അപ്പോൾ ഇവിടെ പോളൻ ട്യൂബിലൂടെ ആരൊക്കെ വരുന്നുണ്ട് വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് വരുന്നുണ്ട് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ന്യൂക്ലിയസ് അതാണ് നമ്മൾ ട്യൂബ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ആരുണ്ട് രണ്ട് മെയിൽ ഗമേറ്റ്സും ഉണ്ട് അപ്പോൾ ആദ്യം ട്യൂബ് ന്യൂക്ലിയസ് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ട്യൂബ് ന്യൂക്ലിയസ് സൈനർജിഡ്സുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈനർജിഡ്സ് ഇത് രണ്ട് സൈനർജിഡ് ആണ് ഇതെന്താണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം ഓക്കെ ഇത് എക്സെല്ലാണ് ഓക്കെ സൈനർജിഡ്സിൻ്റെ സൈനർജിഡ്സുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ ചെയ്യാൻ ആര് വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ഓക്കെ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ഇവിടെ ട്യൂബ് ന്യൂക്ലിയസ് ഉണ്ട് അതുപോലെ രണ്ട് മേൽ ഗമേറ്റ്സും വരുന്നുണ്ട് അല്ലേ രണ്ട് ഇതാണ് ഒരു മേൽ ഗമേറ്റ് ഇത് മറ്റൊരു മേൽ ഗമേറ്റ് ഓക്കെ ഒരു ട്യൂബ് ന്യൂക്ലിയസും രണ്ട് മേൽ ഗമേറ്റും വരുന്നുണ്ട് ഈ ട്യൂബ് ന്യൂക്ലിയസ് എന്തു ചെയ്യും ട്യൂബ് ന്യൂക്ലിയസ് നേരെ വന്നിട്ട് സൈനർജിറ്റ്സുമായിട്ടാണ് എന്തു ചെയ്യുക ഫ്യൂസ് ചെയ്യുക ഓക്കെ ഇനി മെയിൽ ഗമേറ്റിലെ ഒരെണ്ണം മെയിൽ ഗമേറ്റിലെ ഒരു മെയിൽ ഗമേറ്റ് എന്ത് ചെയ്യും ഒരു മെയിൽ ഗമേറ്റ് വന്നിട്ട് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും ഓക്കെ രണ്ടാമത്തെ മെയിൽ ഗമേറ്റ് വന്നിട്ട് എന്തു ചെയ്യും രണ്ടാമത്തെ മെയിൽ ഗമേറ്റ് ഇവിടെയുള്ള പോളാർ ന്യൂക്ലിയുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുക ഓക്കെ അപ്പം മൂന്ന് പ്രോസസ്സുകൾ പ്രധാനപ്പെട്ട നടക്കുന്നുണ്ട് ഒന്ന് ട്യൂബ് ന്യൂക്ലിയസ് സൈനർജിഡുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു രണ്ടാമത്തത് ഒരു മേൽ ഗമേറ്റ് ഫസ്റ്റ് മെയിൽ ഗമേറ്റ് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു മൂന്നാമത്തത് രണ്ടാമത്തെ മേൽ ഗമേറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു പോളാർ ന്യൂക്ലിയുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു ഓക്കെ പോളൻ ട്യൂബ് റിലീസസ് ടു മെയിൽ ഗമേറ്റ്സ് വൺ ഓഫ് ദി മെയിൽ ഗമേറ്റ്സ് മൂവ്സ് ടുവേഡ്സ് എക്സെൽ ആൻഡ് ഫ്യൂസസ് വിത്ത് ഇറ്റ്സ് ന്യൂക്ലിയസ് അല്ലേ ഇതിനെയാണ് നമ്മൾ സിംഗമി എന്ന് പറയാം അപ്പം ആദ്യം നടക്കുന്നത് ട്യൂബ് ന്യൂക്ലിയസ് എന്ത് ചെയ്തു ഞാനിവിടെ എഴുതാം ട്യൂബ് ന്യൂക്ലിയസ് സൈനർജിഡ്സുമായിട്ട് ഫ്യൂസ് ചെയ്തു അല്ലേ ട്യൂബ് ന്യൂക്ലിയസ് പ്ലസ് സൈനർജിഡ് പിന്നെ എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു മെയിൽ ഗമേറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്തു എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തു ഓക്കെ ഇതാണെന്ത് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിംഗമി ഓക്കെ ഫർട്ടിലൈസേഷൻ ഓർ സിംഗമി ഇനി മൂന്നാമത്തേത് മറ്റൊരു മേൽ ഗമേറ്റും അതുപോലെ തന്നെ ആരും പോളാർ ന്യൂക്ലിയുമായിട്ട് ഫ്യൂസ് ചെയ്യും പോളാർ ന്യൂക്ലിയുമായിട്ട് ഫ്യൂസ് ചെയ്യും അതിന് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് പറയുന്നത് ഓക്കെ ട്രിപ്പിൾ ഫ്യൂഷൻ ഇങ്ങനെ മൂന്ന് ഇവൻസ് അവിടെ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഇവൻറ്റ്സ് ആണുള്ളത് ഒന്ന് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിംഗമിയും രണ്ടാമത്തേത് ട്രിപ്പിൾ ഫ്യൂഷനും ഓക്കെ ദ സെക്കൻഡ് മേൽ ഗമേറ്റ് മൂവ് ടുവേഴ്സ് ഇറ്റ് ടു പോളാർ ന്യൂക്ലി ദ പോളാർ ന്യൂക്ലിയർ ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ സെൽ സെക്കൻഡ് മെയിൽ ഗമേറ്റ് ഫ്യൂസസ് വിത്ത് ദം ടു പ്രൊഡ്യൂസ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ദിസ് ഇവൻ്റ് ഇസ് കാൾഡ് ട്രിപ്പിൾ ഫ്യൂഷൻ അപ്പോൾ ആദ്യത്തെ മേൽ ഗമേറ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് ആദ്യത്തെ മേൽ ഗമേറ്റ് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു രണ്ടാം അതിനാണ് സിംഗമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ മേൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകുന്നു പി ഇ എൻ എന്നാണ് നമ്മളതിനെ പറയുന്നത് ഓക്കെ ഈ ഇവൻറ്റിനെ പറയുന്നത് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാമത്തെ മെയിൽ ഗമേറ്റും പോളാർ ന്യൂക്ലിയുമായിട്ട് യൂസ് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പം ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രിപ്പിൾ ഫ്യൂഷൻ ഇവിടെ മെയിൽ ഗമേറ്റ് എൻ ആണ് അല്ലേ അതേസമയത്ത് പോളാർ ന്യൂക്ലിയൻ്റെ പ്ലോയിഡി ലെവൽ എന്ന് പറയുന്നത് ടു എൻ ആണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് എൻ പ്ലസ് ടു എൻ ഈക്വൽ ടു ത്രീ എൻ ആണ് നമുക്ക് കിട്ടുക ഉണ്ടായി വരുന്ന സെല്ലിൻ്റെ ഫ്ലോയിഡി ലെവൽ എന്ന് പറയുന്നത് ത്രീയൻ ആയിരിക്കും അതിന് നമ്മൾ എൻഡോസ്പോം എന്നാണ് പറയാം ഓക്കെ ആ ന്യൂക്ലിയസിനെ അതായത് മേൽഗമേറ്റും അതായത് മേൽഗമേറ്റും അതുപോലെ രണ്ട് പോളാർ ന്യൂക്ലിയസും കൂടി ചേർന്നിട്ട് കിട്ടുന്ന ത്രീയൻ കണ്ടീഷനിലുള്ള ന്യൂക്ലിയസ് നമ്മൾ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി രണ്ട് ടൈപ്പ് ഫർട്ടിലൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ രണ്ട് ടൈപ്പ് ഫ്യൂഷൻ നടക്കുന്നുണ്ട് ഏതൊക്കെയാണ് ആദ്യം ഒരു മേൽ ഗമേറ്റ് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തു രണ്ടാമത്തെ മേൽ ഗമേറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്തു പോളാർ ന്യൂക്ലിയുമായിട്ട് ഫ്യൂസ് ചെയ്തു അതുകൊണ്ടാണ് ഇത് നമ്മൾ ഡബിൾ ഫർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആസ് അസ് ടു ടൈപ്സ് ഓഫ് ഫ്യൂഷൻ പ്ലേസ് ഇൻ ആൻ എംബ്രിയോ നമ്പറി ഈസ് ടേംഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇനി നമുക്കിതിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത് ഒരു മേൽ ഗമേറ്റ് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു രണ്ടാമത്തെ മേൽ ഗമേറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു പോളാർ ന്യൂക്ലിയുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു അപ്പോൾ ഈ രണ്ട് ഇവൻസും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിലെന്തൊക്കെയാ മാറ്റങ്ങളാണ് ഉണ്ടാവുക ഓവിയലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എംബ്രിയോസാക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് ഉണ്ടാവുക ഓക്കെ അതാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തേത് ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡോസ്പം ഇപ്പം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പിൾ ഫ്യൂഷൻ പറഞ്ഞല്ലോ അവിടെ പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് ഉണ്ടായി അല്ലേ അത് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും എൻഡോസ്പേം ക്രിയേറ്റ് ചെയ്യും ഓക്കെ ഇനി അതേപോലെ നമ്മുടെ മെയിൽ ഗമേറ്റും അതുപോലെ ഫീമെയിൽ ആയിട്ടുള്ള എഗ്ഗും കൂടി ചേർന്നിട്ട് സൈഗോട്ട് ഉണ്ടായി അല്ലേ ആ സൈഗോട്ട് പിന്നീട് എന്തായി മാറും എംബ്രിയോ ആയി മാറും അപ്പോൾ സൈഗോട്ട് എംബ്രിയോ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ആയി മാറും അതുപോലെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്തായി മാറുന്നുണ്ട് പിന്നീട് എൻഡോസ്പേം ആയി മാറും അല്ലേ അതുപോലെ സീഡ് ഓവ്യൂൾ എന്തായി മാറും ഒവ്യൂൾ സീഡായി മാറും ഓവറി അതായത് പ്ലാൻസിൻ്റെ എന്താ പറയുക ഫ്ലവറിൻ്റെ കേസിലായിരുന്നപ്പോൾ അത് ഓവറി ആയിരുന്നു പിന്നീട് പിന്നീടത് ഫ്രൂട്ടായി മാറും അതുപോലെ ഒവ്യൂൾ ഓവറിയുടെ ഉള്ളിലുള്ള ഒവ്യൂള് ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള സീഡായി മാറും ഓക്കെ ഇത്രയും നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഉടനെ സംഭവിക്കുന്നത് നടക്കുന്നത് ഓക്കെ അതിൽ ആദ്യത്തേത് എൻഡോസ്പേമിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് സ്റ്റാർട്ട്സ് ഡിവൈഡിങ് റാപ്പിഡ്ലി ഇങ്ങനെ ഫ്യൂഷൻ ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ എന്തെയും എൻഡോസ്പേം ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും ഇറ്റ് ഫോംസ് ദ ഫുഡ് ലാഡൻ ടിഷ്യൂ വിച്ച് ഇസ് യൂസ്ഡ് ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രോയിങ് എംബ്രിയോ ഇൻ ദ സീഡ് അതായത് സീഡിലുള്ള ഗ്രോയിങ് എംബ്രിയോ ഉണ്ടല്ലോ അതിന് ഫുഡായിട്ടാണ് ഈ എൻഡോസ്പേം നിൽക്കുക എൻഡോസ്പേമ് എന്തെയും കൺസ്യൂം ചെയ്യും ആര് എംബ്രിയോ കൺസ്യൂം ചെയ്യും ഓക്കെ പിന്നെ ആൻജിയോസ്പേം ഈസ് എ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആൻജിയോസ്പെമിൻ്റെ കേസിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാവുക എൻഡോസ്പം ഉണ്ടാവുക അതേ സമയത്ത് ജിംനോസ്പമിൽ ആണെങ്കിൽ അത് പ്രീ ഫെർട്ടിലൈസേഷൻ പ്രോഡക്റ്റാണ് ഫോംഡ് ടിഷ്യൂ ആൻഡ് ഇസ് ഹാപ്പ്ളോയിഡ് ആൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹാപ്പളോയിഡ് കണ്ടീഷനാണ് ആൻജിയോസ്പംസിൻ്റെ കേസിൽ ത്രീ എൻ കണ്ടീഷനാണ് അല്ലേ ത്രീ എൻ ആവാൻ കാരണം രണ്ട് പോളാർ നോക്കിളിയുണ്ട് അതുപോലെ ഒരു മേൽ ഗമേറ്റുണ്ട് അവർ മൂന്നാളും ഫ്യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അല്ലേ അഞ്ചോസ്പേംസിന്റെ കേസിൽ അതേസമയത്ത് ജിംനോസ്പെമിൽ ഫെർട്ടിലൈസേഷിന്റെ മുമ്പ് തന്നെയുള്ള പ്രോഡക്റ്റ് ആണ് അത് എൻ കണ്ടീഷനിലാണ് ഉള്ളത് ഓക്കെ ഇനി എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് മൂന്ന് ടൈപ്പ് എൻഡോസ്പേം ആണുള്ളത് മൂന്ന് തരത്തിൽ അവർ ഡെവലപ്പ് ചെയ്യാം ഒന്ന് ന്യൂക്ലിയർ എൻഡോസ്പേം ആ പേരിൽ തന്നെ ഉണ്ട് അതായത് ഒരുപാട് ന്യൂക്ലിയസ് ആണ് അവിടെ ഉണ്ടാവുക സെൽസ് ആയി മാറിയിട്ടുണ്ടാവില്ല ഓക്കെ ന്യൂക്ലിയസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മൾട്ടിന്യൂക്ലിയറ്റ് കണ്ടീഷനിലുള്ള എൻഡോസ്പേം അതുപോലെ സെല്ലുലാർ എൻഡോസ്പം സെല്ലുലാർ എൻഡോസ്പം എന്ന് പറയുമ്പോൾ എന്താണ് ഓരോ ന്യൂക്ലിയസിൻ്റെ ഡിവിഷൻ കഴിഞ്ഞിട്ടും സെൽവാൾ ഫോം ചെയ്തിട്ട് പുതിയ പുതിയ സെൽസ് ഉണ്ടാവും ഓക്കെ ന്യൂക്ലിയസ് മാത്രമായിട്ട് അവിടെ നിൽക്കില്ല അതിന് പകരം ഓരോ ന്യൂക്ലിയാർ ഡിവിഷൻ്റെ ശേഷം എന്തുണ്ടാവും സെൽവാൾ ഫോം ചെയ്തിട്ട് സെൽസ് ആയി മാറും അതാണ് സെല്ലുലാർ എൻഡോസ്പം ഇനി ഇതിൻ്റെ രണ്ടിന് കൂടി കോമ്പിനേഷനാണത് ഹീലോബിയൽ എന്ന് പറയുന്നത് അതായത് ഒരു ഭാഗം സെല്ലായിട്ട് നിൽക്കും സെല്ലുലാറായിട്ട് നിൽക്കും മറ്റേ ഭാഗം മെജോറിറ്റിയും എന്ത് ചെയ്തും ന്യൂക്ലിയർ എൻഡോസ്പോ ആയിട്ട് നിൽക്കും അപ്പം ഇവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം അല്ലേ അപ്പോൾ ആദ്യത്തേത് എന്താണ് ന്യൂക്ലിയർ എൻഡോസ്പോം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ന്യൂക്ലിയർ എൻഡോസ്പോം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ എൻഡോസ്പോം ആണെങ്കിൽ എന്താണ് അവിടെ ഇപ്പം നമ്മൾ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ഉണ്ടായി അല്ലേ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ഉണ്ടായി അത് ഡിവൈഡ് മൈറ്റോട്ടിക്കലി അല്ലേ ഡിവൈഡ് ചെയ്യും എന്നിട്ട് എന്താണ് കുറേ ന്യൂക്ലിയസ് ഉണ്ടാവും ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള സെല്ലായി മാറും ഓക്കെ ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ എൻഡോസ്പം എന്ന് പറയുക അതായത് മൾട്ടി ന്യൂക്ലിയറ്റ് കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക ഓക്കെ അതേസമയത്ത് സെല്ലുലാർ എൻഡോസ്പം എന്ന് പറയുമ്പോൾ സെല്ലുലാർ എൻഡോസ്പം എന്ന് പറഞ്ഞാൽ എന്താണ് സെല്ലുലാർ എൻഡോസ്പം എന്ന് പറഞ്ഞാൽ ഓരോ ഡിവിഷൻ കഴിയുമ്പോഴും ഇതിപ്പോൾ ഒരു സെല്ലാണെങ്കിൽ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായാൽ അതിൻ്റെ ഇടയിൽ വാൾ ഫോം ചെയ്യും ഓക്കെ പിന്നെ നാലാവുമ്പം വീണ്ടും എന്തെയും വാള് വാൾസ് ഫോം ചെയ്യും അപ്പോൾ ഓരോ ന്യൂക്ലിയസും ഓ ഓരോ സെല്ലായി മാറും ഓക്കെ മൾട്ടി ന്യൂക്ലിയറ്റ് അല്ല അവിടെ ഉണ്ടാവുക അതിനെയാണ് നമ്മൾ സെല്ലുലാർ എൻഡോസ്പോം എന്ന് പറയാം ഇനി ഹീലോബിയൽ ആണെങ്കിൽ ഹീലോബിയൽ എന്ന് പറയുമ്പം അതൊരു പ്രത്യേക ടൈപ്പാണ് അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് സെല്ലുലാറായി ഒരു സെല്ല് ഇങ്ങനെ ഉണ്ടാവും മറ്റേ ഭാഗത്ത് എന്തെയും ഫുള്ളായിട്ട് ന്യൂക്ലിയർ എൻഡോസ്പോം ഉണ്ടാവും ഇതാണ് ഹീലോബിയൽ ടൈപ്പ് എന്ന് പറയാം ഓക്കെ ഇപ്പം ഇത് മനസ്സിലാക്കി വെക്കുക ജസ്റ്റ് ന്യൂക്ലിയർ എൻഡോസ്പം അതുപോലെ സെല്ലുലാർ എൻഡോസ്പം അതേപോലെ ഹീലോബിയൽ എൻഡോസ്പം നമ്മൾ കോക്കണട്ടിലൊക്കെ കാണുന്ന കോക്കോണട്ട് വാട്ടർ ഒക്കെ എന്താണ് ന്യൂക്ലിയർ എൻഡോസ്പം ആണ് അതിന് എക്സാമ്പിളാണ് ഓക്കെ ഇനി എന്താണ് എൻഡോസ്പമിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്താണ് അതായിത്തീരുന്നത് ഡ്യൂറിങ് ഇറ്റ്സ് ഗ്രോത്ത് എൻഡോസ്പം യൂസസ് അപ്പ് ദ ന്യൂസെല്ലസ് എൻഡോസ്പേമ് ഇങ്ങനെ വലുതായി വരുമ്പം ന്യൂസെല്ലസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക എൻഡോസ്പേമ് വലുതായി വരാം ന്യൂസെല്ലസിനെയാണ് അത് ആശ്രയിക്കുക ഓക്കെ ന്യൂസെല്ലസ് ഈസ് യൂസ്ഡപ്പ് ബൈ ഗ്രോയിങ് എംബ്രിയോ എംബ്രിയോയും എന്ത് തന്നെയാണ് എംബ്രിയോ ഫുഡ് എടുക്കുന്നതും ന്യൂസെല്ലസിൽ നിന്നാണ് സം സീഡ്സ് റീട്ടൈൻ ദി എൻഡോസ്പേം ദീസ് ആർ കാൾഡ് എൻഡോസ്പേമി കുറേ ആൽബുമിന സീഡ്സ് ഇനിയും ഈ വളർന്നു വരുന്ന എംബ്രിയോ എൻഡോസ്പേമിൽ നിന്നും ഫുഡ് എടുക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് ഫുഡെടുത്ത് എൻഡോസ്പേം മൊത്തം തീർന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല എൻഡോസ്പേമ് റീ റിമെയിൻ ചെയ്യില്ല റിട്ടേൺ ചെയ്യില്ല അല്ലേ അത് ഫുൾ ഫുൾ ആയിട്ട് യൂസ് സ്റ്റപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും യൂസ് ചെയ്ത് പോയിട്ടുണ്ടാവും ചിലതിൽ എന്താണ് എൻഡോസ്പേം അവിടെ ഉണ്ടാവും അപ്പോൾ എൻഡോസ്പേം ഉള്ള സീഡ്സ് ആണെങ്കിൽ അത് നമ്മൾ ആൽബുമിനസ് അല്ലെങ്കിൽ എൻഡോസ്പെമിക് സീഡ്സ് എന്നാണ് പറയാം എൻഡോസ്പേമ് റിമെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സീഡ്സ് നമ്മൾ എൻഡോസ്പെമിക് ഓർ ആൽബുമിനസ് സീഡ്സ് എന്നാണ് പറയാം അതിന് എക്സാമ്പിൾ ആണ് കാസ്റ്റർ സിറിയൽസ് ആൻഡ് കോക്കണട്ട് ഓക്കെ എൻഡോസ്പോം ഇല്ല എങ്കിലോ സം സീഡ്സ് എൻഡോസ്പം ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡപ് ബൈ ദി ഗ്രോയിങ് എംബ്രിയോ എംബ്രിയോ എന്ത് ചെയ്യും എൻഡോസ്പോമിനെ ഫുള്ളായിട്ട് യൂസ് ചെയ്യും ഓക്കെ അത്തരം സീഡ്സിനാണ് നമ്മൾ നോൺ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയാം ഇനി അതിൽ എന്താ പറയുക റിസർവ് ഫുഡിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഇത്തരം സീഡ്സിൽ കോട്ടിലെ സ്റ്റോർ ചെയ്യുന്നത് എൻഡോസ്പം ആയിട്ട് അല്ല ഉണ്ടാവും ഓക്കെ അപ്പം അത്തരം സീഡ്സിനെയാണ് നമ്മൾ എക്സ് ആൽബൂമിനസ് സീഡ്സ് അല്ലെങ്കിൽ നോൺ എൻഡോസ്പെർമിക് സീഡ്സ് എന്ന് പറയുന്നത് അതിന് ആണ് പി ബീൻ ആൻഡ് സൺഫ്ലവർ ഓക്കെ ഇനി എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളിപ്പം എൻഡോസ്പെമിൻ്റെ നമ്മൾ കണ്ടു അല്ലേ ഇനി അടുത്തത് എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണ് അപ്പോൾ എംബ്രിയോ ഡെവലപ്മെൻറ്റിൽ സിംഗമി നടന്നിട്ട് അല്ലെങ്കിൽ ഫർട്ടിലൈസേഷൻ നടന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് സൈഗോട്ടാണ് അതായത് മെയിൽ ഗമേറ്റും അതുപോലെ ഫീമെയിൽ ഗമേറ്റും ഫ്യൂസ് ചെയ്തിട്ട് കിട്ടുന്നത് എന്താണ് സൈഗോട്ടാണ് അല്ലേ ഫീമെയിൽ ഗമേറ്റ് അല്ലെങ്കിൽ എഗ് സെല് ഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് സൈഗോട്ട് കിട്ടി അല്ലേ സൈഗോട്ടെന്ന് പറയുന്നത് ടു ആൻഡ് കണ്ടീഷനിലുള്ള ഒരു സെല്ലാണ് ഓക്കെ ഈ സൈഗോട്ടിൽ ആദ്യം ആദ്യൻ്റെയും ഡിവിഷൻ നടക്കും ഡിവിഷൻ നടന്നിട്ട് മൈക്രോ പൈലാർ എൻഡിൽ ഒരു വലിയ സെല്ലും ടെർമിനൽ എൻഡിൽ അല്ലെങ്കിൽ ചലാസൽ എൻഡിൽ ഒരു ചെറിയ സെല്ലും ഉണ്ടാവും മൈക്രോ പൈലാർ എൻഡിൽ ഉണ്ടാകുന്ന വലിയ സെല്ലിൽ നമ്മൾ ബേസൽ സെല്ലെന്ന് പറയും അതേപോലെ ചലാസൽ എൻഡിലുള്ള ചെറിയ സെല്ലിൽ നമ്മൾ ടെർമിനൽ സെല്ലെന്ന് പറയും ഓക്കെ പിന്നീട് എന്ത് ചെയ്യും ബേസൽ സെല്ലിൽ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടക്കും ട്രാൻസ്വേഴ്സ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും അല്ലേ അതേ സമയത്ത് ടെർമിനൽ സെല്ലിൽ ലോഞ്ചിറ്റ്യൂഡിൽ ഡിവിഷനാണ് നടക്കുക ഓക്കെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ നടക്കും ടെർമിനൽ സെല്ലില് എന്നിട്ട് ഈ ടെർമിനൽ സെല്ലാണ് പിന്നീട് എംബ്രിയോ ഫോം ചെയ്യുന്നത് അതുപോലെ ബേസൽ സെല്ല് ഈ സസ്പെൻസർ എന്ന് പറയുന്ന ഇതുപോലത്തെ ഒരു സ്ട്രക്ചറാണ് ഫോം ചെയ്യുക ഓക്കെ അപ്പോൾ ബേസൽ സെല്ല് അതുപോലെ ടെർമിനൽ സെല്ല് രണ്ട് സെല്ലായിട്ടാണ് ആദ്യം ഡിവൈഡ് ചെയ്യുക സൈഗോട്ട് പിന്നീട് മൈക്രോ ബേസൽ സെല്ല് ഉണ്ടാവുക ഈ ബേസൽ സെല്ല് വീണ്ടും ഡിവിഷൻ ഇങ്ങനെ നടക്കും ട്രാൻസ് ഡിവിഷൻ ഇങ്ങനെ നടക്കും അതിലേറ്റവും അടിയിലുള്ള കുറച്ച് വലിയ വലിയൊരു സെല്ലുണ്ടാവും അത് നമ്മൾ ഹോസ്റ്റോറിയൽ സെല്ലെന്നാണ് പറയുക ബാക്കിയെല്ലാം എന്ത് ചെയ്യും ബാക്കിയെല്ലാ സെല്ലും ഉപയോഗിച്ചിട്ട് അതൊരു സസ്പെൻസർ ഫോം ചെയ്യും ഓക്കെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും അത് നമ്മൾ സസ്പെൻസർ എന്നാണ് പറയുക സസ്പെൻസർ എന്തിനാണ് ഈ എംബ്രിയോനെ നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ സെൻറ്ററിലേക്ക് മൂവ് ചെയ്യിക്കാനാണ് എന്ത് ചെയ്യുന്നത് സസ്പെൻസർ ഫോം ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ടെർമിനൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ആണ് നമ്മുടെ പ്രോ എംബ്രിയോ ഉണ്ടാവുക അത് പിന്നെ ഒരു ഗ്ലോബുലാർ എംബ്രിയോ അല്ലേ ഏകദേശം ഒരു സ്പെറിക്കൽ ഷേപ്പിലേക്ക് മാറും പിന്നീട് എന്ത് ചെയ്യും ഹേർട്ട് ഷേപ്പിലേക്ക് മാറും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓരോന്നിനെയും നമ്മൾ ഓരോ സ്റ്റേജ് ആയിട്ടാണ് കണക്കാക്കുന്നത് അതായത് ഇതൊരു പ്രോ എംബ്രിയോ ആണ് ദെൻ ഗ്ലോബുലാർ എംബ്രിയോ എംബ്രിയോന്റെ ഗ്ലോബുലാർ ഷേപ്പുള്ള ഒരു സ്റ്റേജ് നമ്മൾ ഗ്ലോബുലർ സ്റ്റേജ് എന്ന് പറയും ദെൻ ഹേർഡ് എംബ്രിയോ ആയി മാറും അതിന് ഹേർട്ട് സ്റ്റേജ് എന്ന് പറയും പിന്നീടാണ് ഫുള്ളി മെച്ചഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോ ടോർപിഡോ സ്റ്റേജിലുള്ള ഫുള്ളി മെച്ചഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോ ആയി മാറുന്നത് ഓക്കെ അപ്പം ഇതാണ് എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റ് റെഡിയാണല്ലോ ഞാൻ ഒന്നുകൂടി പറയാം അതായത് സൈഗോട്ട് സൈഗോട്ടിലെ ഡിവിഷൻ നടന്നിട്ട് ടെർമിനൽ സെല്ലും ബേസൽ സെല്ലും ഉണ്ടാവും ഈ ബേസൽ സെല്ല് എന്ത് ചെയ്യും ട്രാൻസ്വേഴ്സ് ഡിവിഷൻ ആണ് ബേസൽ സെല്ലിൽ നടക്കുക ഇതാണ് ഇതാണെന്ത് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ ഓക്കെ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ ബേസൽ സെല്ലിൽ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് സസ്പെൻസർ ഉണ്ടാവും ഓക്കെ അതേസമയത്ത് സസ്പെൻസറിൻ്റെ ഏറ്റവും അടിയിലുള്ള സെല്ലിനെ നമ്മൾ ഹോസ്റ്റോറിയൽ സെല്ലെന്ന് പറയുന്നത് അതൊരു വലിയ സെല്ലായിരിക്കും ഓക്കെ ഇനി ടെർമിനൽ സെല്ല് ലോഞ്ചിറ്റ്യൂഡിൽ ഡിവൈഡ് ചെയ്തിട്ട് എന്തുണ്ടാവും എംബ്രിയോ ഉണ്ടാവും ആദ്യം പ്രോ എംബ്രിയോ ഉണ്ടാവും പിന്നീട് ഗ്ലോബുലാർ ഷേപ്പിലുള്ള ഗ്ലോബുലാർ എംബ്രിയോ ഉണ്ടാവും ദെൻ ഹാർഡ് ഷേപ്പിലുള്ള എംബ്രിയോ ഉണ്ടാവും ദെൻ ടോർപിഡോ ഷേപ്പിലേക്ക് മാറും ഓക്കെ ഇനി വേറൊരു പേരും കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ സസ്പെൻസറിൻ്റെ ഇതാണല്ലോ സസ്പെൻസർ എന്ന് പറയുന്നത് ഈ സെൽസെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സസ്പെൻസർ സെല്ലിലേക്കാണ് അല്ലേ സസ്പെൻസർ സെല്ലിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗം എംബ്രിയോയുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഞാനതിനെ മറ്റൊരു കളർ കൊണ്ട് വരയ്ക്കാം യെല്ലോ കൊണ്ട് വരയ്ക്കാം ഓക്കെ ഒരു സെല്ല് അതായത് എംബ്രിയോയുമായിട്ട് കണക്ഷനിലുള്ള സസ്പെൻസർ സെല്ലിൻ്റെ ഏറ്റവും ടിപ്പിലുള്ള സെല്ലിന് നമ്മൾ ഹൈപ്പോഫൈസിസ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ നമ്മളെ സംബ്രിയോയിൽ ഹോസ്റ്റോറിയൽ സെല്ലുണ്ട് സസ്പെൻസർ ഉണ്ട് ഹൈപ്പോഫൈസിസ് ഉണ്ട് എംബ്രിയോ ഉണ്ട് ഓക്കെ ഇങ്ങനെയാണ് എംബ്രിയോ ഡെവലപ്മെൻ്റ് നടക്കുന്നത് അപ്പോൾ സൈഗോട്ട് എന്തായി മാറും ലാർജ് ബേസൽ സെല്ലും അതുപോലെ തന്നെ സ്മോൾ സെല്ലുമായിട്ട് മാറും അല്ലേ ലാർജ് ബേസൽ സെല്ലാ മൈക്രോ പൈലർ എൻഡ് ഓഫ് എംബ്രിയോ സാക്ക് അതിൽ ട്രാൻസ്ഫെസ് ഡിവിഷനാണ് നടക്കുക അതിന് നമ്മൾ ബേസൽ സെൽ എന്നാണ് പറയുക അതിൽ ട്രാൻസ്ഫെസ് ഡിവിഷനാണ് നടക്കുക അതുപോലെ ചെറിയ സെല്ല് അത് ചലാസെൽ എൻ്റെ ഓഫ് ദി എംബ്രിയോസ് ആക്കി അതിനെ നമ്മൾ എന്താണ് ടെർമിനൽ എന്നാണ് പറയുക അതിൽ നടക്കുന്നത് ലോഞ്ചിറ്റ്യൂഡൽ ഡിവിഷനാണ് ഓക്കെ ഇനി ലാർജ് ബേസൽ സെൽ സെല്ലെന്നെ എന്താണ് ഒരു സെല്ല് ബേസൽ സെല്ലിലെ ഒരു സെല്ല് ഹോസ്റ്റോറിയ എന്ന് പറയുന്ന സെല്ലായി മാറും ഹോസ്റ്റോറിയൽ സെല്ല് മറ്റു സെല്ലുകളൊക്കെ എന്ത് ചെയ്യും മറ്റു സെല്ലുകളൊക്കെ കൂടി കൂടിയിട്ടാണ് അവർ സസ്പെൻസർ ഫോം ചെയ്യുന്നത് ഓക്കെ ഇതാണ് സസ്പെൻസർ സസ്പെൻസർ ഓക്കെ അതർ സെൽ ഫോംസ് എ ലോങ് സസ്പെൻസർ വിച്ച് ഹെൽപ്സ് ഇൻ പുഷിങ് എംബ്രിയോ ഇൻ ടു ദി എൻഡോസ്പേം എൻഡോസ്പേമിലേക്ക് എംബ്രിയോനെ പുഷ് ചെയ്യുക എന്നുള്ളത് അതായത് എംബ്രിയോസാക്കിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ എം എൻഡോസ്പേം ഉള്ളത് അല്ലേ അതിൻ്റെ അടുത്തേക്ക് എംബ്രിയോനെ പുഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ സസ്പെൻസർ സെൽസിൻ്റെ ഫങ്ഷൻ ഇനിയും സ്മോൾ സെൽ അറ്റ് ദി ചലാസെൽ എൻഡ് എന്ത് ചെയ്യും അതിനെ നമ്മൾ ടെർമിനൽ എന്നാണ് വിളിച്ചത് അല്ലേ ടെർമിനൽ സെല്ല് ഈ ടെർമിനൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് എന്തെയും ഗ്ലോബുലാർ എംബ്രിയോ ഫോർമേഷൻ നടക്കും ദ സെൽ സിറ്റുവേറ്റഡ് അറ്റ് ദ ടെർമിനൽ ഓഫ് സസ്പെൻസർ ഇൻ കോണ്ടാക്ട് വിത്ത് ഗ്ലോബുലാർ പ്രോ എംബ്രിയോ ഇസ് കാൾഡ് ഹൈപ്പോഫൈസിസ് ഹൈപ്പോഫൈസിസ് ഹൈപ്പോ ഗീസ് റൂട്ട് ടു ഗീസ് റൈസ് ടു റൂട്ട് മരിച്ചും ഞാനിവിടെ നേരത്തെ പിക്ചറിൽ കാണിച്ചിട്ടുള്ള യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു സെല്ലാണെന്ത് ഇതാണ് നമ്മുടെ ഈ ഒരു സെല്ലാണ് നമ്മുടെ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത് അവിടുന്ന് ആണ് റൂട്ട് മെരിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നത് അപ്പോൾ എംബ്രിയോയുമായിട്ട് കോണ്ടാക്റ്റിലുള്ള സസ്പെൻസർ സെല്ലിൻ്റെ ഭാഗമാണത് അല്ലേ ഓക്കെ അതാണ് ഹൈപ്പോഫൈസിസ് ഇനി ദ ഏ സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് ആർ സിമിലർ ഇൻ ബോത്ത് മോണോകോട്ടിലിഡൻസ് ആൻഡ് ഡൈക്കോട്ടിലിഡൻസ് മോണോകോട്ടിലിഡൻസ് ഉണ്ട് പ്ലാന്റ്സിൽ ഡൈക്കോട്ടിലിഡൻസ് ഉണ്ട് ആൻജോസ്പോംസിൽ അല്ലേ അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജ് ഒക്കെ രണ്ടിലും ഒരുപോലെയാണ് ഉണ്ടാവുക എന്താണ് നമ്മുടെ മൊണോ അതുപോലെ ഡൈക്കോട്ടിലിഡൻസും ഉള്ളും ഒരുപോലെയാണ് എംബ്രിയോ ഡെവലപ്മെൻ്റ് ഉണ്ടാവുക ദ സൈഗോട്ട് ഗീവ്സ് റൈസ് ടു ദി പ്രോ എംബ്രിയോ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് സൈഗോട്ട് പ്രോ എംബ്രിയോ ആയി മാറും പിന്നെ പ്രോ എംബ്രിയോ എന്തായി മാറും ഗ്ലോബുലാർ എംബ്രിയോ ആയി മാറും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഗ്ലോബുലാർ എംബ്രിയോ ദൻ ഹാർഡ് ആയി മാറും ഹാർഡ് ഷേപ്പഡ് എംബ്രിയോ പിന്നെന്താകും പൂർണ്ണ വളർച്ച തീരെ എംബ്രിയോ ആയി മാറും എ ടിപ്പിക്കൽ ഡൈ എംബ്രിയോ കൺസീസ് ഓഫ് ആൻ എംബ്രിയോണൽ ആക്സിസ് ആൻഡ് ടു കോട്ടിലിഡൺസ് അല്ലേ ഒരു എംബ്രിയോണ ആക്സിസും രണ്ട് ഒക്കെ ഉള്ള പൂർണ്ണ വളർച്ചത്തിലെ എത്തിയ ഒരു എംബ്രിയോ ആയി മാറും ഓക്കെ ഇതാണ് ഒരു ഡൈ കോട്ട് പിക്ചർ ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത് രണ്ട് കോട്ടിലി കാണുന്നുണ്ട് ഇതാണ് കോട്ടിലി എന്ന് പറയുന്നത് അല്ലേ ഇതാണ് കോട്ടിൽ ഡൺസ് ദെൻ ഈ കോട്ടിലി അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തിൻ്റെ മുകളിലുള്ള ഭാഗം ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എപ്പി കോട്ടൈൽ റീജിയൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി അതിൻ്റെ താഴെയുള്ള ഈ ഭാഗത്തെ നമ്മൾ ഹൈപ്പോ കോട്ടയൽ എന്ന് പറയുന്നത് ആ ഹൈപ്പോ കോട്ടയൽ അതുപോലെ എപ്പി കോട്ടയൽ എന്ന് പറഞ്ഞിട്ട് കോട്ടിലിഡൻസിൻ്റെ കോട്ടിലിഡൻസ് നമ്മുടെ എംബ്രിയോണൽ ആക്സിസുമായി അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എംബ്രിയോൻ്റെ രണ്ട് ഭാഗങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും എംബ്രിയോൻ്റെ എംബ്രിയോണൽ ആക്സിസുമായിട്ട് കോട്ടിലിഡൻസ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം അതിൻ്റെ മുകളിലുള്ള ഭാഗത്തെയാണ് എപ്പി കോട്ടയൽ എന്ന് പറയുക അതിൻ്റെ താഴെയുള്ള ഭാഗത്തെയാണ് നമ്മൾ ഹൈപ്പോ കോട്ടയൽ എന്ന് പറയാം ഓക്കെ ദ പോർഷൻ ഓഫ് എംബ്രിയോണൽ ആക്സിസ് എബൌ ദ ലെവൽ കോട്ടിലിഡൻസ് ഇസ് കാൾഡ് എപ്പി കോട്ടൽ വിച്ച് ടെർമിനേറ്റ്സ് വിത്ത് പ്ലിമ്യൂൾ ഓർ സ്റ്റെം ടിപ്പ് ആ ഭാഗത്താണ് പ്ലിമ്യൂൾ പ്ലിമ്യൂളിൽ നിന്നാണ് എന്തുണ്ടായി വരുന്നത് നമ്മുടെ സ്റ്റെമ്മുണ്ടായി വരുന്നത് ഓക്കെ അതുപോലെ റാഡിക്കിളിൽ നിന്നാണ് എംബ്രിയോൻ്റെ റാഡിക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്നുമാണ് എന്തുണ്ടായി വരുന്നത് റൂട്ട് ഉണ്ടായി വരുന്നത് അപ്പോൾ റാഡിക്കിളും അല്ലെങ്കിൽ റൂട്ടും കാര്യങ്ങളൊക്കെ എവിടെയാണ് ഉണ്ടാവുക നമ്മൾ എംബ്രിയോനെ അപേക്ഷിച്ച് നോക്കുമ്പം എപ്പി എന്ന് പറയുന്ന ഭാഗത്താണ് ഉണ്ടാവുക ഹൈപ്പോ കോട്ടയിലാണ് സ്റ്റെമ്മിൻ്റെ സ്റ്റെമ്മുമായി ബന്ധപ്പെട്ടതെല്ലാം ഉണ്ടാവുക ഓക്കെ സിലിണ്ട്രിക്കൽ പോർഷൻ ബിലോ ദ കോട്ടിലിഡൻ ഇൻ ഈസ് ഹൈപ്പോ കോട്ടൽ ദ ടെർമിനേസ് അറ്റ് ഇസ് ലോവർ എൻഡ് ഇൻ ദി റാഡിക്കൽ ഓർ റൂട്ട് ടിപ്പ് ദ റൂട്ട് ടിപ്പ് ഈസ് കവേർഡ് വിത്ത് ദ റൂട്ട് ക്യാപ്പ് ഇതാണ് റൂട്ട് ക്യാപ്പ് അല്ലേ ഇതാണ് റൂട്ട് ക്യാപ്പ് അപ്പോൾ ഹൈപ്പോ കോട്ടൽ റീജിയനിലാണ് അത് അതിൻ്റെ അവസാനത്തിലാണ് റാഡിക്കൽ ഉള്ളത് അതിൻ്റെ അവസാനത്തിലാണ് ആരുണ്ടാവുക റൂട്ട് ക്യാപ്പ് ഉണ്ടാവുക ഓക്കേ ഇനി മോണോ കോട്ടിലിഡൻസ് എംബ്രിയോ ആണെങ്കിൽ ഒരു കോട്ടിലിഡൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ഈ ഒരു കോട്ട് ഒരു കോട്ടിലും ആ ഒരു കോട്ടിലിഡൻ നമ്മൾ സ്കൂട്ടലം എന്നാണ് പറയുക ഇതാണത് അല്ലേ അതായത് ബോഡിൻ്റെ പാരലായിട്ട് ബോഡിക്ക് പാരലായിട്ടാണ് ഉണ്ടാവുക എംബ്രിയോ ഓഫ് മോണോ കോട്ടിലിഡൻസ് പൊസസ് ഓൺലി വൺ കോ കോട്ടിലിഡൻ താളുടെ സ്ക്യൂട്ടലം ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ടുവേർഡ്സ് വൺ സൈഡ് ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് എംബ്രിയോണൽ ആക്സിസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒരു കോട്ടിലേഡൻ മാത്രമാണ് മോണോ കോട്ടിലിഡൻ എംബ്രിയോയിൽ ഉണ്ടാവുക അത് ലോവർ എൻഡ് ദി എംബ്രിയോണൽ ആക്സിസ് ഹാസ് ദ റാഡിക്കൽ ആൻഡ് റൂട്ട് കാപ്പ് എംഗ്ലോസിഡിൻ ആൻഡ് അൺഡിഫ്രൻഷിയേറ്റഡ് ഷീത്ത് കാൾഡ് കോളിയോ റൈസ നേരത്തെ നമ്മൾ എപ്പി എപ്പിക്കോട്ടൽ ഹൈപ്പോ കോട്ടയൽ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് എംബ്രിയോണൽ ആക്സിസിൻ്റെ താഴ്ഭാഗത്ത് റാഡിക്കിളും റൂട്ട് ക്യാപ്പൊക്കെ ഉള്ള ഒരു ഭാഗമുണ്ട് ഓക്കെ അതിനെ അതിൻ്റെ കവറിങ്ങിന് റാഡിക്കലിൻ്റെ റൂട്ട് ക്യാപ്പിൻ്റെ ഒക്കെ കവറിങ്ങിനെ നമ്മൾ കോളിയോ റൈസ എന്ന് പറയാം അതേ സമയത്ത് പ്ലിമ്യൂളിന്റെ കവറിങ്ങിനാണ് നമ്മൾ കൊളിയോപ്റ്റൈൽ എന്ന് പറയാം ഓക്കെ കൊളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഹാസ് എ ഷൂട്ട് അപെക്സ് ആൻഡ് എ ഫ്യൂ ദ പോർഷൻ ഓഫ് ദി എംബ്രിയോണിക് ആക്സിസ് അബവ് ദി ലെവൽ ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് സ്കൂട്ടലും ഈസ് എപ്പി കോട്ടയൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അല്ലേ അതായത് കോട്ടിലിഡൻ്റെ കോട്ടിലിഡൻ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തിൻ്റെ മുകളിലുള്ള ഭാഗമാണെന്ത് എപ്പി കോട്ടൈൽ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഷൂട്ട് അപ്പെക്സ് ആൻഡ് എ ഫ്യൂ ലീഫ് പ്രൈമോഡിയ എൻക്ലോസ്ഡ് ഇൻ എ ഹോളോ ഫോളിയാർ സ്ട്രക്ചർ ദി കോളിയോപ്റ്റൈൽ ഈ ഷൂട്ട് അപെക്സിൻ്റെയും അതുപോലെ ലീഫ് പ്രൈമോഡിയലിൻ്റെയൊക്കെ കവറിങ്ങിനാണ് നമ്മൾ കോളിയോപ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ കോളിയോപ്റ്റൈലും കോളിയോറൈസയും മോണോക്കോട്ട് എംബ്രിയോയിൽ നമ്മൾ കാണുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഓക്കെ ഇനി ഇപ്പോൾ നമ്മൾ എൻഡോസ്പോമെൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റും കണ്ടു അല്ലേ ഇനി സീഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക സീഡ് കൺസിസ്റ്റ് ഓഫ് ത്രീ പാർട്സ് മെയിൻലി ഒന്ന് ഡോർമെൻ്റ് എംബ്രിയോ അതിൻ്റെ ഉള്ളിൽ ഒരു എംബ്രിയോ ഉണ്ടാവും അതുപോലെ സ്റ്റോറേജ് ടിഷ്യൂ ഉണ്ടാവും പുറത്താണെങ്കിൽ സീഡ് കോട്ടും ഉണ്ടാവും അല്ലേ മൂന്ന് പാർട്ടാണ് ഉണ്ടാവുക ന്യൂസെല്ലസ് ഇസ് ജനറലി യൂസ്ഡ് അപ്പ് ഡ്യൂറിങ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ എംബ്രിയോ വലുതായി വരുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ന്യൂസെല്ലസ് ന്യൂസെല്ലസാണ് ഫുഡായിട്ട് എടുക്കുക അങ്ങനെ ന്യൂസെല്ലസ് ഒക്കെ തീർന്നു പോയിട്ടുണ്ടാവും ഇനി ന്യൂസെല്ലസ് ഉണ്ടെങ്കിൽ അത് എൻഡോസ്പേമിൻ്റെ പുറത്താണ് ഉണ്ടാവുക ഓക്കെ യൂസ് ചെയ്യാത്ത ന്യൂസെല്ലസ് ബാക്കി ഉണ്ടെങ്കിൽ അത് എൻഡോസ്പേമിൻ്റെ പുറത്താണ് ഉണ്ടാവുക അതിന് നമ്മൾ പെരീസ്പേം എന്നാണ് പറയാം പെരീസ് സീഡ്സിന് എക്സാമ്പിളാണ് ബീറ്റ് കോഫി ബ്ലാക്ക് പെപ്പർ ആൻഡ് കാസ്റ്റർ ഓക്കെ ഇനി ഔട്ടർ ഇൻഡഗുമെൻ്റ് ഓഫ് ഓഫ് ദി സീഡ് കോട്ട് ബിക്കം ഹാർഡ് ആൻഡ് ലെതറി ടു ഫോം ദി ടെസ്റ്റ ഓർ ഔട്ടർ സീഡ് കോട്ട് അപ്പോൾ ഈ സീഡിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം നല്ല ടഫായിട്ട് വരുന്നു ആ ടഫ് കോട്ടിങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ എന്ന് പറയാം ടെസ്റ്റ എന്താണ് സീഡ് കോട്ടിൻ്റെ ഏറ്റവും പുറമെയുള്ള ടഫായിട്ടുള്ള ഭാഗം അല്ലേ ഇന്നർ ഇൻഡഗ്മെൻറ്റ് മുൻ മുകൾ എന്താ പറയുക ഉള്ളിലുള്ള ഇൻഡഗുമെൻ്റ് ഇഫ് പെർസിസ്റ്റ് ഫോം ദി ടെഗ്മെൻ നമ്മൾ ഒവ്യുള്ള ആയിരിക്കുന്ന സമയത്ത് രണ്ട് ഇൻഡഗുമെൻ്റ് ഉണ്ടായിരുന്നല്ലോ അതിലെ പുറമേയുള്ള ഇൻഡഗ്മെൻറ്റാണ് എന്തായി മാറുക ടെസ്റ്റായി മാറുക അതുപോലെ ഉള്ളിലുള്ള ആണ് ടെഗുമെൻ ആയി മാറുക ഇങ്ങനെയാണ് സീഡിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഫെർട്ടിലൈസേഷനെ കുറിച്ചും ട്രിപ്പിൾ ഫ്യൂഷനെ കുറിച്ചും അതുപോലെ തന്നെ ഡബിൾ ഫെർട്ടിലൈസേഷനെ കുറിച്ചും ഒക്കെ പഠിച്ചു അതിനുശേഷം നമ്മൾ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ എൻഡോസ്പെമിൻ്റെ ഒക്കെ കണ്ടു അല്ലേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അപ്പോ പോളി എംബ്രിയോണി എന്ന് പറയുന്ന പ്രോസസ്സും അതുപോലെ തന്നെ സീഡിൻ്റെ സീഡ് ഇപ്പോൾ സീഡ് ഉണ്ടായി മാറി ഇനി സീഡ് നമുക്ക് ജെർമിനേറ്റ് ചെയ്യണം സീഡിൻ്റെ ഡിസ്പേഴ്സിൽ നടക്കണം അല്ലേ ഇതൊക്കെ നടക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് വയ്ക്കുക എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഭാഗം നന്നായിട്ട് വായിക്കുക ഒരുപാട് എം സി ക്യൂസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു